തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ കാറെടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ കുറ്റവാളി മുഹമ്മദ് നിഷാമിന്റെ ശിക്ഷയ്ക്ക് സ്റ്റേ ഇല്ല. ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ സ്റ്റേ ചെയ്യണമെന്ന മുഹമ്മദ് നിഷാമിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി. സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് കണക്കിലെടുത്താണ് ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി അധ്യക്ഷയായ ബെഞ്ചിന്റെ ഈ നടപടി. ശിക്ഷയ്ക്കെതിരായ മുഹമ്മദ് നിഷാമിന്റെ അപ്പീലിൽ 6 മാസത്തിനകം ഹൈക്കോടതി തീരുമാനമെടുക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു. തൃശൂരിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ ഗേറ്റ് തുറക്കാൻ വൈകിയതുമായി ബന്ധപ്പെട്ട് വ്യവസായി മുഹമ്മദ് നിഷാം സുരക്ഷാ ജീവനക്കാരൻ ചന്ദ്രബോസിനു നേരെ ആഡംബര കാറടിച്ചു കയറ്റിയെന്നും പിന്നീട് കൊല്ലപ്പെട്ടെന്നുമാണ് പ്രോസിക്യൂഷൻ ആരോപണം. കേസിൽ വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം കഠിന തടവ് സ്റ്റേ ചെയ്യണമെന്ന മുഹമ്മദ് നിഷാമിന്റെ ആവശ്യത്തെ അതിശക്തമായി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ എതിർത്തു. ചന്ദ്രബോസിന്റെ മരണം ഉറപ്പിക്കാൻ കുറ്റവാളിയിൽ നിന്ന് ക്രൂരമായ പ്രവൃത്തികളുണ്ടായെന്ന് സർക്കാർ അഭിഭാഷകൻ നിഷേ ശങ്കർ രാജൻ കോടതിയെ അറിയിച്ചു. മുഹമ്മദ് നിഷാം റൌഡി പട്ടികയിൽ ഉള്ളയാളാണ്. കൊലപാതകം, നരഹത്യാശ്രമം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയ 15-ലധികം കേസുകളിലെ പ്രതിയുമാണ്. ജാമ്യം നൽകിയാൽ സാക്ഷികളുടെ ജീവന് പോലും ഭീഷണിയാകുമെന്നും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. ഇന്ന് ഹർജിയിൽ വാദം കേട്ട ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി അധ്യക്ഷയായ ബെഞ്ച് സർക്കാർ വാദം അംഗീകരിച്ചു. ജീവപര്യന്തം കഠിന തടവിനെതിരായ മുഹമ്മദ് നിഷാമിന്റെ അപ്പീലിൽ 6 മാസത്തിനകം ഹൈക്കോടതി തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശിച്ച് ഹർജി തീർപ്പാക്കി. 2015 ജാനുവരിയിലായിരുന്നു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം. MP പ്രദീപ്കുമാർ, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.